സംസ്ഥാന വ്യാപകമായി യുവം പരിപാടിക്ക് ബദലൊരുക്കി ഡിവൈഫൈ യങ് ഇന്ത്യ നരേന്ദ്രമോദിയോട് നൂറ് ചോദ്യങ്ങൾ എന്ന പരിപാടി ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്നു കൊല്ലത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും കൊച്ചിയിൽ മന്ത്രി പി രാജീവും പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ രാഷ്ട്രീയ തട്ടിപ്പാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് ഇ പി ജയരാജൻ അധികാരം ഉപയോഗിച്ച് മതപുരോഹിതന്മാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കണ്ണൂരിൽ ഡിവൈഫൈ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം ഉദ്ഘാടനം ചെയ്തു റോഡ് സുരക്ഷയുടെ ഭാഗമായി നടപ്പാക്കിയ എ ക്യാമറ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം ആദ്യം പ്രഖ്യാപിച്ച തുകയേക്കാൾ ഉയർന്ന തുകയ്ക്ക് കരാർ നൽകിയത് അഴിമതി ലക്ഷ്യമിട്ടും നിബന്ധനകൾ പാലിക്കാതെയുമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പൊതുമേഖലാ സ്ഥാപനമായ കെൽട്ടോണിനെ മുൻനിർത്തി വൻ അഴിമതിയാണ് നടന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു കോടി ക്യാമറകളാണ് സ്ഥാപിച്ചത് ഇത്ര വലിയ തുക എങ്ങനെ വന്നു എന്നതാണ് സാധാരണ ക്യാമറകളല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾക്കും അനുബന്ധ സൌകര്യമൊരുക്കാനുമാണ് ചിലവേറിയതെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ മറുപടി പൊതുമേഖലാ സ്ഥാപനമായ കെട്രോൺ വഴി നടപ്പിലാക്കിയെന്നത് പദ്ധതിയുടെ സുതാര്യതയുടെ ഭാഗമാണെന്നും സർക്കാർ വാദിക്കുന്നു എന്നാൽ പദ്ധതിയുടെ കരാറിൽ തുടക്കം മുതൽ തന്നെ അഴിമതി നടന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം ആദ്യം എഴുപത്തിയഞ്ചു കോടിക്ക് നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് പിന്നീട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലേക്ക് ഉയർന്നത് എന്നതാണ് ആരോപണം എഴുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് ആരംഭിക്കുന്ന ഒരു രൂപിക്കുന്ന കഴിയുമായിരുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി അമ്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് കൊടുത്ത കരാറ് ആയത് എങ്ങനെ എങ്ങനെയായി അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ അല്ല ഇത് ഇത് ജനങ്ങളെ പിഴിഞ്ഞ് ഈ പണം കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പുറത്തുവിടണം ഇല്ല ഞാൻ പുറത്തുവിട്ടു െ മുൻനിർത്തിയായിരുന്നു അഴിമതി ഉപകരാർ നേടിയ സ്വകാര്യ കമ്പനികൾക്ക് മുൻപരിചയമില്ലായിരുന്നു റോഡ് സുരക്ഷ ചൂണ്ടിക്കാട്ടി വൻ അഴിമതി നടന്നെന്ന് രമേശ് ചെന്നിത്തല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗതാഗത വകുപ്പ് സ്ഥാപിച്ച ക്യാമറകൾക്ക് ഇത്തരം സംവിധാനമില്ലെന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു പിന്നാലെയാണ് പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു വിശദീകരണം കെൽട്രോൺ നൽകുമെന്ന് മറുപടി ഈ പദ്ധതിയെ നടത്തിപ്പ് ഇതിൻ്റെ ടെൻഡറുകൾ ഫ്ലോട്ട് ചെയ്തത് ഇതെല്ലാം കെൽട്രോൺ ആണ് അവർ അവർക്കാനുള്ള അധികാരമുണ്ട് അതൊരു ഗവൺമെൻറ് ഏജൻസി തന്നെയാണ് അവരെയാണ് മോട്ടോർ മോട്ടോറോക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഏൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടതും കെൽട്രോൺ തന്നെയാണ് ന്യൂസ് തിരുവനന്തപുരം